നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മമ്മ വരുമ്പോൾ ഇവിടുത്തെ ഓരോരുത്തരുടെയും പണ്ടത്തെ മധുര സ്മരണകൾ നമുക്കൊന്ന് അറിയാം. അതിനുശേഷം വീഡിയോ ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിരുന്നു. അവരുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാണ്. കിടക്കുകയാണെങ്കിൽ മുന്നേ കഥകൾ പറഞ്ഞിരുന്നു. ആ പഴയ അവരുടെ പഴയ അവർ ജീവിച്ചിരുന്ന കാലങ്ങളൊക്കെ ഇപ്പൊ ന്യൂ ജനറേഷനല്ലേ, ഇപ്പോഴത്തെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അങ്ങനെ അറിയില്ല, പഴയ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പൊ പഴയ കാര്യങ്ങളൊക്കെ അവര് ജീവിച്ചിരുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്കിങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു, പഴയ കാലത്തെ കഥകൾ ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നു, അതിങ്ങനെ കുളത്തിൽ പോയി കുളിച്ചിരുന്നു. ഇന്നൊന്നും ഇപ്പൊ അതില്ലല്ലോ. എല്ലാം നമുക്ക് അമ്മമാരാണ്. അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ നല്ലൊരു ധൈര്യമായിരിക്കും. ഞാൻ ആദ്യം ഉമ്മാൻ്റെ ഉമ്മാനെ കുറിച്ച് പറയാം. ഉമ്മാൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പുള്ളിക്കാരിക്ക് ഒരുപാട് പേരക്കുട്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരത്തി തറയിൽ കിടത്തിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ വീശി തരും. കാരണം അത് പഴയ വീടായതുകൊണ്ട് ഫാനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വരിവരിക്ക് കിടത്തിയിട്ട് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ വീശി തരും. അതാണ് എനിക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ഉമ്മാൻ്റെ ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. ശരിക്കും ഉമ്മാനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും സ്കൂളിൽ പോകാനിട്ട് എന്നെ അടിച്ച് മറ്റേ പുളിവാറെല്ലാം എടുത്ത് അടിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന ആ രംഗമാണ് എനിക്ക് ഫസ്റ്റ് ഓർമ്മയായിരുന്നു. പിന്നെന്താണ്, പിന്നെ എല്ലാ വിജയത്തിൻ്റെ എന്തായാലും തീർച്ചയായും വിജയത്തിൻ്റെ പുറകിൽ ഉമ്മ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എന്തായാലും. അങ്ങനെ ചോദിക്കുമ്പോ എന്റെ ഉമ്മാൻ്റെ ഉമ്മ ഞാനൊരു തന്നെ മരിച്ചു പോയതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉമ്മ എനിക്ക് വരുന്നില്ല. പക്ഷെ എന്തായാലും അവരെ കാണുമ്പോ ഒരു മനസ്സിലൊരു സന്തോഷമുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദിത്യൻ വ്ലോഗ്സ് ആണ്. ഞാനും ഈ അമ്മാമയും കൊച്ചുമോനും ശരിക്കും നോർത്ത് പറവൂരുകാരാണ്. അപ്പൊ ഞാനും നോർത്ത് പറവൂരുകാരാണ്. ഞങ്ങൾ രണ്ടുപേരും അത്ര ക്ലോസ് അല്ല, എന്നാലും കുറച്ച് ഡിസ്റ്റൻസ് ഞങ്ങൾ അടുത്താണ്. അപ്പോ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് അച്ചാമ്മ നാട്ടിൽ, ഏകദേശം 81-82 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കേരളവും എൻ്റെ വീട്ടിലാണ്. അപ്പോൾ വീട്ടിലെ അച്ചാമ്മയുടെ ഫുഡൊക്കെ നല്ലോണം മിസ് ചെയ്യാറുണ്ട്. നല്ല ഫുഡാണ് ഉണ്ടാക്കി തരാറ്. പ്രത്യേകിച്ച് അച്ചാമ്മയുടെ മത്തങ്ങേരിശ്ശേരി എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, നല്ല രസമാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. പിന്നെ നാടിനെ എല്ലാവരും മിസ് ചെയ്യും. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും അച്ചാമ്മയും അമ്മൂമ്മയും പറ്റിയൊക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ അമ്മയുടെ അമ്മ ഞങ്ങൾ ആലപ്പുഴയിലാണ്, അവിടെയും നല്ല നല്ല ഓർമ്മകളുണ്ട്. എല്ലാവരും ഫുഡാണ്, നല്ല ഭക്ഷണപ്രിയനായ കൊണ്ട് തന്നെ അവരുടെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഓർമ്മകൾ. അപ്പോൾ അവിടെ കുറച്ച് ലേഡി യൂട്യൂബേഴ്സ് ഇരിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ചോദിക്കാം. അതെ, പറയുന്നതിന്റെ മുമ്പ് ചാനലിന്റെ പേരെന്താ? ഞാൻ ഷാനീസ് മീഡിയയിലെ ലിസയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാണ് ഞങ്ങൾ ചാനൽ ചെയ്യുന്നത്. ട്രാവലും പിന്നെ ഡേ ലൈഫ് ലൈഫ് എൻ്റെ ഉള്ള ഡെയിലി കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ, കൊച്ചുമോനെയും അമ്മാമ്മേനെയും കണ്ടിട്ട് ആൻറ്റിയുടെ അമ്മേനെയും മുമ്മൂമ്മേനെയും കുറിച്ചിട്ട് വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? എനിക്ക് എൻ്റെ അമ്മച്ചിമ്മ എന്നാണ് ഞങ്ങളോട്, അമ്മയുടെ അമ്മ അമ്മച്ചിമ്മ എന്നാണ് പറയുന്നത് ഞാൻ. പക്ഷേ ഇപ്പം എന്താ, ആള് ഭയങ്കര ബോൾഡായിരുന്നു. ആള് പണ്ട് ഒരു പുനലൂർ പേപ്പർ മില്ലിൽ വർക്ക് ചെയ്ത ഒരാളായിരുന്നു. വർക്ക് അന്നത്തെ കാലത്ത് വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോൾ ആളുണ്ട്, ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് നടക്കുന്നത്. പക്ഷെ ചെറിയ ഓർമ്മക്കുറവുണ്ട്. പുള്ളിക്ക് ഇപ്പൊ 100 വയസ്സായിട്ടുണ്ട്. 100 വയസ്സ്. അപ്പൊ ഇപ്പോഴും ഞങ്ങളുടെ ഒരു ടഫ് ലൈഫിലെ ഒരു ടഫ് ടൈമിലൊക്കെ ഞങ്ങൾ നല്ലതായിട്ട് ബോൾഡായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ആളാണ്. ഇപ്പൊ
ഇപ്പോഴും ഉണ്ട്, ആള് നല്ല ഹെൽത്തി ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പറയാ, കുറച്ച് ഓർക്കുമ്പോ ബോൾഡ്നെസ് ആണ്. ബോൾഡ്നെസ് ആണ്, കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കളെയൊക്കെ നല്ലതായിട്ട് വളർത്തു. പക്ഷെ പണ്ടത്തെ ഒരു വർക്കിംഗ് ലേഡി ആയിരുന്നു അക്കാലത്തെ, 40s ഫിഫ്റ്റീസിലേക്ക്. അതാണ് എന്റെ അമ്മച്ചിമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ. ചാനലിന്റെ പേര് ഷെഫ്സ് പാരഡൈസ്. ഞാൻ ഷബ്ന. എന്റെ രണ്ട് ഗ്രാൻഡ് മദേഴ്സ്, ലൈക്ക് എന്റെ പെറ്റേണൽ ഗ്രാൻഡ് മദറും മെറ്റേണൽ ഗ്രാൻഡ് മദറും രണ്ടുപേരും ഇല്ല ഇപ്പോ. അതില് മെറ്റേണൽ ഗ്രാൻഡ് മദറിനെ കുറിച്ച് എനിക്ക് പറയാൻ അധികം ഓർമ്മകളും ഇല്ല. എനിക്കൊരു 2-3 ആയപ്പോഴത്തേനും ആൾ മരിച്ചുപോയി. ബട്ട് സ്റ്റിൽ കസിൻസ് ഒക്കെ പറയാറുണ്ട് ഞാൻ ആളെ പോലെയായി ഇരിക്കുന്നതെന്ന് പറയാറുണ്ട്. എല്ലാം അവരുടെ വീട്ടിലുള്ള എല്ലാവരും എന്നെ കാണുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. അതാണ് എനിക്കുള്ള മെറ്റേണൽ ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഓർമ്മ. പിന്നെ ഉള്ളത് പെറ്റേണൽ ഗ്രാൻഡ് മദർ. പുള്ളിക്കാരി പൊതുവെ കുറച്ച് നല്ല സ്ട്രിക്റ്റ് ആണ്, എല്ലാവരോടും ദേഷ്യപ്പെടും, വഴക്കുണ്ടാക്കും, ആ ഒരു ടൈപ്പാണ്. ബട്ട് സ്റ്റിൽ എനിക്കുള്ള നല്ലൊരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, അപ്പം നമുക്ക് പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കിനും പെരുന്നാപ്പൊടിയൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എനിക്ക് തരാറുണ്ട്, അതാരും അറിയാതെ. അത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആ കിട്ടുന്ന ചെറിയ എമൗണ്ടിൽ നിന്ന് ആയിരിക്കുമല്ലോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ല ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ ലൈഫിൽ നമ്മൾ ഈ ജോലി, വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയേക്കുന്നത്, ഫസ്റ്റ് അപ്രീസിയേഷൻ കിട്ടിയേക്കുന്നത് എൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് നിന്നാണ്. കാരണം ആ ഒരു ഏജിൽ അന്നേരമാണ് മനസ്സിലാകുന്നത് കുഞ്ഞു പ്രായത്തിൽ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ എന്തുമാത്രം അത് മനസ്സിൽ നിൽക്കും എന്നുള്ളത് മനസ്സിലാക്കുന്നത് എൻ്റെ ഉമ്മ തന്നെ. നമ്മളെല്ലാവരും വിളിക്കാറുണ്ടായിരുന്നു വാപ്പുമ്മ. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് പറയും, അപ്പം ഞാൻ തൂക്കുമൊക്കെ ചെയ്യുമ്പോഴത്തേനും അവൾ മാത്രമേ ഉള്ളൂ വീടിൻ്റെ മൂലയൊക്കെ അടിച്ച് തൂക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിലും, ഇപ്പം ഗിഫ്റ്റ് തരുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല, പക്ഷെ എനിക്ക് എപ്പോഴും എക്സ്ട്രാ കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ ആളുടെയിൽ എപ്പോഴും സ്വീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, എവിടെ നിന്ന് ആരെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ ഒരു പിടി കൂടുതൽ എനിക്ക് കിട്ടാറുണ്ട്. അതൊരു നല്ല മധുരിക്കുന്ന ഓർമ്മകൾ തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ഒപ്പം ജമീലിക്കയുടെ വൈഫാണ് പത്ത്. ഉമ്മുമ്മ എന്ന് പറയുമ്പോ പെറ്റേണലാണോ മെറ്റേണലാണോ? ഉമ്മമ്മ പറയും ഞാൻ ചെലപ്പോ ഫീൽ അടിക്കട്ടാ. എനിക്ക് ഉമ്മുമ്മ ഉപ്പുപ്പ എന്നൊക്കെ പറയുമ്പോ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും. ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ഉമ്മന്റെ ഉമ്മയായിട്ടാണ്. ഉപ്പന്റെ ഉമ്മയായിട്ടും അറ്റാച്ച്ഡ് തന്നെയാണ്, ആയിരുന്നു. രണ്ടാളും ഇപ്പൊ എക്സ്പയർ ആയി. പിന്നെന്താ ഉമ്മുമ്മനെ പറ്റി പറയുകയാണെങ്കിൽ, എൻ്റെ പാപ്പൻ്റെ ഉമ്മ ഞാനൊരു 8th standard ഒക്കെ ആയപ്പോഴത്തേക്കും മരിച്ചുപോയി. പിന്നെ ഉമ്മൻ്റെ ഉമ്മ എൻ്റെ ഇസ്ഡുണ്ടായിട്ട് ഒരു 3 months വരെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻ്റെ ഉമ്മയ്ക്കാണ് ഞാൻ കൂടുതൽ ക്ലോസ്, കാരണം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഉമ്മൻ്റെ വീട്. അപ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു ലീവ് കിട്ടുമ്പോൾ വേഗം ഉമ്മൻ്റെ അടുത്ത് ഓടും, ലൈക്ക് നടന്നിട്ട് പോകാനേ ഉള്ളൂ, വേഗം അങ്ങോട്ട് ഓടും. എൻ്റെ ഉമ്മമ്മനെ കെട്ടിപ്പിടിച്ച് മാത്രമേ ഉറങ്ങുള്ളൂ. ചെറുതിൽ ഉമ്മനെക്കാട്ടിലും കൂടുതൽ ഉമ്മമ്മനെ കെട്ടിപ്പിടിച്ചായിരുന്നു ഉറങ്ങുക. ഭയങ്കര സുന്ദരി ആയിരുന്നു കേട്ടോ, ഭയങ്കര മഞ്ചായിരുന്നു കാണാൻ. പിന്നെ പിന്നെ പണ്ടത്തെ 10th class ആ കാലഘട്ടത്തിൽ എന്താ ആ നാട്ടിലെ തന്നെ ആദ്യത്തെ 10th class ഉമ്മമ്മ. അപ്പോൾ അത് എന്താ ഭയങ്കര ഒരു പ്രൗഡ് സംഭവമാണ്. എന്താ അത്ര ഉള്ളു, അത്ര എനിക്ക് പറയാമല്ലേ. ഇനി കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ആവും, അത്ര പറയാൻ പറ്റുള്ളൂ. സ്നേഹം തന്നെയായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. എന്താ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരാളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉമ്മമ്മ തന്നെയായിരിക്കും. ഉമ്മ മാത്രമല്ല ഉമ്മമായിട്ട് ഉപ്പ പോയിട്ട് രണ്ടാളായിട്ട് ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. അപ്പോ ചാനല് പേരെന്താ? ഐഷ തായ. ആൻഡ് റിയൽ നെയിം? ഐഷ. അപ്പോ ഉമ്മുമ്മനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ആളില്ല. എനിക്ക് രണ്ടു വല്യമ്മ ഉണ്ടായിരുന്നു, ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മന്റെ ഉമ്മനെ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഉപ്പന്റെയാണ്. നമ്മളെ കൂടെ തന്നെ ഏനോ, ഭയങ്കര കെയറിങ് ചെയ്യണോ ആള്. വല്യമ്മനെ വല്യമ്മ എന്നാണ് നമ്മള് വിളിക്കുക. അപ്പൊ വല്യമ്മനെ ആലോചിക്കുമ്പോ ശരിക്കും നമുക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പറയുമ്പോ തന്നെ ഇങ്ങനെ കണ്ടെന്ന് അറിയുന്നുണ്ട്. അതെ. അപ്പൊ നെക്സ്റ്റ് ആനീനെ കിട്ടിയിട്ടുണ്ട്. ആനീടെ പേരെന്താ? അശ്വതി. ഓക്കെ. അപ്പൊ അമ്മാമേനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഓർമ്മകൾ എന്തൊക്കെയാണ്? അമ്മാമേന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ അമ്മാമ ഇപ്പൊ ഇവിടെ ഇല്ല, മരിച്ചുപോയി. അമ്മാമ എപ്പോഴും നല്ല ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നു, നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി നമ്മളെ അത് കഴിപ്പിക്കും. എങ്ങനെയെങ്കിലും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അത് കൂട്ടി കഴിക്കും, ഇത് കൂട്ടി കഴിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കും. അതൊരു ഇതാണ്. പിന്നെ നല്ല ഭയങ്കര നീറ്റായിരുന്നു. നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾ വഴക്ക് പറയായിരുന്നു, എല്ലാം ക്ലിയർ ആയിട്ട് വെക്കണം എന്ന്. അതൊക്കെ പിന്നെ ഓർക്കുമ്പോൾ ഇപ്പൊ സങ്കടം വരികയാണ് നമ്മുടെ കാര്യം. Thank you.
അവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം, അവിടെ ആദ്യം തന്നെ വന്നതിന് എല്ലാവർക്കും ഒരുപാട് എവിടെയൊക്കെ വന്ന ഞങ്ങളാ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ദുബായ് വരെ എത്തിച്ചേരുന്നത്. അപ്പൊ സന്തോഷം മാത്രം അത്രയല്ലോ അത്താണ് കാര്യം. അമ്മാമ നിങ്ങളിങ്ങനെ വായല വിട്ടിട്ട് വെച്ചാല് നിങ്ങക്ക് സന്തോഷം നിറഞ്ഞു നിൽക്കണോണ്ടാണ് നിങ്ങക്ക് സംസാരിക്കാൻ വാക്കുകളില്ലാത്തത്. അപ്പൊ ഞങ്ങള് ചോദിക്കാം, അമ്മാമോടനെ ചോദിക്കാം, അമ്മാമേ ദുബായ് എങ്ങനെയുണ്ട്? സൂപ്പറാണ്, സംഭവം കിട്ടിക്ക്. അത് കേട്ടല്ലേ, അത് നമുക്ക് നടക്കൂല. നമുക്ക് നാട്ടില് നമ്മുടെ അമ്മാമ്മമാരോട് അമ്മമ്മ പറഞ്ഞു പിള്ളേരോടൊക്കെ എന്താ ചോദിക്കാനുള്ളത്? അല്ല അമ്മാമ്മക്ക് ഒറ്റ കൊച്ചു, അമ്മാമ്മക്ക് ഈ ഒരു കൊച്ചുമ്മ മാത്രേ ഉള്ളു. രണ്ടുപേരുണ്ട്. മൈക്ക് പിടിച്ചോ, മൈക്ക് പിടിച്ചോ. രണ്ടാമത്തെ കൊച്ചു മോനല്ലേ. മലേഷ്യ നല്ലത്, ദുബായ് നല്ലത്, ദുബായ് നല്ലത്. ഭക്ഷണം കൊച്ചുമോനെ കിട്ടിയാല് സന്തോഷം ഉണ്ടോ ചെക്കൻ? നമ്മളെ ദുബായിലേക്കൊക്കെ എത്തിച്ച്, അതാണ് കാര്യം. സംഗതി യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും കൊച്ചുമാരോട് ചോദ്യം, അമ്മാമ്മയുടെ ഈ അപ്പനിയെ കഴിവ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? അതിനകത്തൊരു വ്യത്യസ്ത മനസ്സിലായി കാര്യം, അമ്മാമ്മക്ക് ക്യാമറ ക്യാമറ ഉണ്ടാന്നില്ല എന്നൊരു വിഷയമല്ല. അമ്മാമ്മടെ ലാസ്റ്റത്തെ ഒരു ചെറിയൊരു ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു പേപ്പർ കയറിയിട്ടാണ് നിലത്തിക്കുന്നത്. മുഖത്തെ അഭിനയാണ്ട് കേറി വന്നിട്ട് പിന്നെ അമേരിക്കയിലേക്ക് എന്താ പോണത്? അപ്പൊ അമേരിക്കയിലുള്ള ആൾക്കാരൊക്കെ കാണണ്ടാവും. ഇനി അടുത്തത് അമേരിക്കയിലേക്കാണ് നിങ്ങൾ പോകുന്നത്? പിന്നെ പിന്നെ കാണണല്ലോ, ആഗ്രഹമുണ്ടാ. അല്ല ഈ ഈ വീഡിയോ ടിക്ടോക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു? ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ അമ്മാമ്മ പറഞ്ഞതേ, സീരിയലൊക്കെ കാണുന്ന സമയത്ത് മറ്റേ മേരി ചേച്ചി ഉണ്ടല്ലോ ചാളമേരി ഫ്ലൈറ്റിലേക്ക് വേണ്ടപ്പോ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തിട്ട് ഞാനൊക്കെ അതൊന്നും കൊണ്ടായിരിക്കും. അമ്മാമ്മയുടെ ശരിക്കുള്ള പേരെന്താ? മേരി. ഫുള്ള് പേര് കൊച്ചുമേന്റെ പേര് എന്താ? ജിൻസൺ. ജിൻസൺ അധികം ചെയ്ത വീഡിയോസ് കാണാറുണ്ടോ? ഇല്ല, സീരിയല് മാത്രം. പിന്നെ ഇടയ്ക്ക് തിയേറ്ററിൽ പോയി കാണാൻ ചെയ്യുന്നു. പിന്നെ അമ്മാമ്മയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാ? ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ സ്ക്രിപ്റ്റ് അല്ലാണ്ട് ഒരിക്കലും അമ്മാമ്മക്ക് ഡയലോഗ് ഞങ്ങൾ എഴുതി കൊടുത്തിട്ടില്ല. ഡയലോഗ് എഴുതി ഇത് പറയാനോട്ട് അമ്മാമ എന്നുള്ളൊരു സംഭവമില്ല. അമ്മാമ ഇതാണ് സിറ്റുവേഷൻ, ഇങ്ങനെയായിരിക്കും സിറ്റുവേഷൻ. നാച്ചുറൽ എന്നാലേ പറ്റുള്ളൂ. ഓർത്ത് അത് തന്നെ ഞാൻ പിന്നെ അമ്മാമ്മ പറയണ കൗണ്ടറിനെ ഒപ്പിച്ച് ഞാൻ ഇപ്പോഴേ കൊടുക്കും. അങ്ങനെ ആ ഒരു കോംബോ നമ്മൾ ചെയ്യണം. അതുപോലെ ഡയലോഗ് പഠിപ്പിച്ച് ചെയ്യേണ്ടി ആളുകളിലേക്ക് എത്തുമ്പോ അവർ സ്വന്തം അമ്മയെ പോലെ കാണുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം. കൂടാതെ ഒരുപാട് രോഗികളെ
ഒരു സംഭവത്തിൽ വേറെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രളയത്തിന് ഒരു എയ്സിന് വേണ്ടിട്ട് എയ്സിൽ കുറച്ച് സാധനങ്ങൾ നിലമ്പൂർ എത്തിക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മള് ഒരു ലൈവ് ഇട്ടു. ഇങ്ങനെ നിലമ്പൂർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ നിലമ്പൂർ എത്തിച്ചേക്കണം എന്ന് പറഞ്ഞു. ആ ലൈവ് കണ്ടിട്ട് നമ്മളോടുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾക്ക് ഒരുപാട് സാധനങ്ങൾ തന്നെ സഹായിച്ചിട്ട് ഞങ്ങള് ഒരു എയ്സിന് പോകാൻ ആഗ്രഹിച്ച് ഞങ്ങൾ പോയത് ഒരു ടോസ്റ്റാണ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് നിലമ്പൂർക്ക് എത്തിക്കാൻ പറ്റും. ജീവിതത്തിൽ ഇത്രയും സന്തോഷം നിമിഷം ഉണ്ടായിട്ടില്ല. കാര്യം അർഹതപ്പെട്ടവരുടെ കയ്യിൽ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം കാരണം അതിന് മുമ്പായിരുന്ന ഒരു പക്ഷേ ആ ലൈവിന് അത്രയും പ്രാധാന്യം ആളുകൾ കൽപ്പിക്കില്ലായിരുന്നു. ഇത് അമ്മാമയോടുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഒരുപാട് കൊച്ചുമക്കള് ഒന്നിച്ച് നിന്നപ്പോ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ഞാനും പെങ്ങളും അമ്മാമയും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഞാൻ ദേഷ്യപ്പെടുത്തി അമ്മാമ്മയും പെങ്ങളെ വിളിച്ചിട്ടാണ്. ഞാൻ പെങ്ങളെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ അമ്മ പറഞ്ഞു നിന്നാ പാർട്ടി അവള് പറഞ്ഞു അമ്മാമ്മ ആ ചെറുക്കനെ കല്യാണം ആലോചിച്ച് അത് കല്യാണം കഴിച്ചു. ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണ്? ഇഷ്ടപ്പെട്ട നടിയോ സീരിയൽ നടി? അമ്മാമ സീരിയൽ കാണുമ്പോ സീരിയലിന്റെ പേരും പറയണ്ട. സീരിയലിന്റെ ആ ഒരു മോഡി ഏഷ്യാനെറ്റ് വെച്ചോണ്ടിരിക്കുമ്പോ വെറുതെ കൈകൊണ്ട് ഇറങ്ങാനെല്ലാം സീരിയൽ ഇഷ്ടപ്പെട്ട സിനിമ പറഞ്ഞ മമ്മൂട്ടി ജോഷിക്ക് വരട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ടില്ല. അല്ല അമ്മമ്മ പാട്ട് പാടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. പാട്ട് അന്നൊരു പാട്ടാണ് ഞങ്ങളെ നീ ഒരു നാളും കൈ വിടില്ലല്ലോ തായെ, ഒരു നാളും കൈ വിടില്ലല്ലോ തായെ. ശരണംഗമിപ്പൂന്തൃപാദത്തിൽ കരുണതന്നുറകുടമാകുമേ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഏ നമുക്ക് എത്ര വൃക്കയുണ്ട്? ചെറിയൊരു അപ്പൊ നന്നായിട്ടൊന്ന് അനുഗ്രഹിച്ച അമ്മാമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിട്ടാണ് കൈ വെച്ചിട്ട് അനുഗ്രഹിക്കേ. അതാണ് അങ്ങനെ തന്നെ. അപ്പൊ അമ്മാമ്മയുടെ കൊച്ചുമോന്റെ അനീതി ഇവര് എന്താണോ വീഡിയോയില് ആ റിലേഷൻ തന്നെയാണ് നേരിട്ടുള്ളത്, അല്ലാണ്ട് അഭിനയമായിട്ട് ഒന്നുമില്ല എന്ന് അവര് നേരിൽ എന്താ നേരിൽ നടന്ന സംഭവം തന്നെയാണ് ഒറിജിനലായിട്ടും അവര് വീഡിയോയിൽ തന്നെ കാണിക്കുന്നത്. പിന്നെന്താ പറയാ, ചേച്ചി പൊളിയാണ് വരും. ചേച്ചിക്കും അമ്മാമ്മയും തമ്മിൽ എന്താണ് ഓർമ്മകളും? ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോഴും വീട്ടിലേക്ക് വന്ന അമ്മമ്മയൊക്കെ നിൽക്കുമ്പോഴും നല്ല രസമാണ്, നല്ല ജോക്കാണ്. ഇതിൽ നിൽക്കുകയാണെങ്കിലും അവരുടെ ഓരോ സംസാരമായാലും നല്ല നമ്മളെ എന്തൊക്കെയാലും ഹാപ്പി ആക്കി മാറ്റുകയാണ്. ഇത് അമ്മമ്മയുടെ അച്ചാറാണ്. എന്താ
അമ്മാമ്മയുടെ അച്ചാറ് കഴിക്കുന്ന നമ്മുടെ മക്കൾ. അമ്മാമ്മയുടെ കൈപ്പുണ്യം നിങ്ങള് കണ്ടറിയട്ടെ. നെക്സ്റ്റ് നമ്മളുടെ സെഡ് ടോക്സ് കൂടെ ഉണ്ട്. സെഡ് ടോക്സിലെ സമീലിക്ക. അപ്പൊ അമ്മാമ്മയും കൊച്ചുമോനെ കാണുമ്പോ സ്വന്തം ഉമ്മൂമ്മേനെ കുറിച്ച് എന്തൊക്കെ ഓർമ്മകളാണ് വരുന്നത്? ഞാൻ ഏകദേശം ചെറുപ്പം തന്നെ എൻ്റെ രണ്ടുമ്മമാരും മരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ഉമ്മ മരിച്ചത് ഏകദേശം കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇടപെട്ടിട്ട് ഉമ്മാനെ കാണാൻ പോകുള്ളൂ, എപ്പോഴെപ്പോ കാണാൻ പോയിട്ടില്ല. അപ്പോൾ ഉമ്മാമ്മയൊക്കെ എപ്പോൾ എന്നെ കാണുമ്പോൾ പരാതി മാത്രമേ പറയാനുണ്ടാവുള്ളൂ, എടാ നിന്നൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ, നിന്നെ ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഉമ്മാമ്മനെ കാണുമ്പോൾ ആദ്യം പോയിട്ട് പരാതി തിരിക്കലാണ് ആദ്യത്തെ പണി. അതൊക്കെ ഉമ്മാമ്മനെ കാണുമ്പോൾ ഇത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതായിരുന്നു ഉമ്മാമ്മനെ എപ്പോഴും ഓർക്കുമുണ്ടാകുന്നൊരു ഉമ്മാമ്മ പറയുന്ന ഒരു പരാതി, എടാ നിന്നെ കിട്ടുന്നില്ല, നിന്നെ കാണുന്നില്ല. അതാണ് അപ്പൊ അമ്മാമ്മ നമ്മളോടൊപ്പം നിക്കണേണ്ട. അമ്മാമ്മയെ സന്തോഷം കിട്ടുന്ന ഈ സന്തോഷം നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും കൊടുക്കുകയാണ്. അപ്പൊ നമുക്കൊരു സന്തോഷവും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു സന്തോഷവും. അമ്മാമ്മയ്ക്ക് ഇന്റെ വക ഒരു സമ്മാനം ഉണ്ട്. ഈ കാണുന്ന തൊപ്പി ഉണ്ടല്ലോ സ്പെഷ്യലി, ഈ സ്പെഷ്യൽ തൊപ്പി അമ്മാമ്മയ്ക്ക് വെച്ചിട്ട് ഒരു ഫോട്ടോ. എന്താ ഗ്ലാമർ നാളെ മുതൽ സ്പെഷ്യൽ തൊപ്പി ഇത് കാണാം. എങ്ങനെയുണ്ട്? അമ്മാമ്മയുടെ വേറൊരു കൊച്ചുമോൻ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ അമ്മാമ്മേനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എന്താണ്? അമ്മാമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മാമ പണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു, ഇതിൽ വലിയ വ്യത്യാസമൊന്നും വന്നല്ല ഞാൻ നോക്കിയിട്ട്. പിന്നെ കുറച്ച് കൊച്ചുമക്കളെ കൂടി അമ്മാമ്മ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും ഫുൾ ടൈം ഫോണിലാണ്, എന്ത് വിളിക്കുന്നു കൊച്ചുമക്കളെ വിളിക്കുന്ന കൊച്ചുമക്കളെന്ന് വിളിക്കാൻ പറയുന്നത്. പിന്നെ വീട്ടിൽ ഫുൾ ടൈം തമാശകളും അമ്മയുടെ തമാശകളൊക്കെ ഒന്നും കുഴപ്പമില്ല. എന്താണ് കൊച്ചുമോന്റെ പേര്? എന്റെ പേര് ലെക്സൺ. ഇവിടെ തന്നെയാണ് അബുദാബിയിൽ. അപ്പൊ ഇതില് നിങ്ങളും ഇതുപോലെ ടിക്ടോക്കിൽ ചെയ്യുമ്പോ അമ്മാമ്മനായിട്ട് ചെയ്തിരുന്നു മുന്നേ? ഇല്ല, അമ്മാമ ഞങ്ങൾക്ക് എപ്പോഴും പിറകിരുന്ന് സപ്പോർട്ടിംഗ് ആയിരുന്നു. അടി അങ്ങനെ വെല്ലം അടിക്കാറൊന്നുമില്ല, വെല്ലം കണ്ട പറഞ്ഞത് ഇങ്ങനെ ചെയ്യരുത് അത്ര ഉള്ളു. വേറെ എന്തായാലും നിങ്ങളുടെ സ്നേഹം അമ്മാമ്മയ്ക്കൂടെ സ്നേഹം ഒരു ഒന്നൊന്നര സ്നേഹമാണ്, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക എന്നുള്ളത് അതിനേക്കും വലിയ കാര്യമാണ്. അതിനൊരു മീഡിയ യൂട്യൂബ് തകർത്തു. അമ്മാമ്മേനെയും കൊച്ചുമോനെയും ഒക്കെ കൊണ്ടുവരുന്ന സെറ്റപ്പ് വർക്ക് ചെയ്തത് റോയൽ ഗ്രില്ലാണ്. അപ്പൊ അവർക്ക് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങള് എല്ലാരും കൂടി ഈ ഒരു സമയത്ത് നിങ്ങളോട് വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെ ചാനലും ഞങ്ങൾ വഴി നിങ്ങൾക്കൊന്ന് പുറത്തായിട്ട് എല്ലാ ഏരിയയിലോട്ടും ഒന്ന് വന്ന് പോകാനും അതിന് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഞങ്ങളുടെ റോയൽ ഗ്രിൽ റെസ്റ്റോറൻറ്റ് ഇത് DAP 1 ദുബായിൽ. ഇപ്പം ഓപ്പോസിറ്റ് കാലിഫോർ ലൊക്കേഷൻ ഒക്കെ വളരെ ഈസിയാണ് ഇങ്ങോട്ട് വരാനായിട്ട്. പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫുഡാണ്. അത് ഞങ്ങൾക്ക് കഴിച്ചു നോക്കിയിട്ടുണ്ട്. വളരെ ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് എല്ലാവരും പറയാണ്, റോയൽ ഗ്രിൽ റെസ്റ്റോറന്റ് കുറച്ച് ദൂരമാണെന്നുണ്ടെങ്കിലും കിഡിലാണ്, ട്രാവലിങ്ങിനോ അല്ലെങ്കിൽ പാർക്കിങ്ങിനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കിഡിലൊക്കെയുള്ള ഫുഡ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല ഫുൾ സാറ്റിസ്ഫൈഡ് തന്നെ പോകാനായിട്ട് പോകും. ഓൾ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഒരു ഫുഡ് മാത്രമല്ല, ഇപ്പൊ ചൈനീസ് ആയാലും കോണ്ടിനെന്റ് ആയാലും അറബ് ഫുഡ് ആയാലും ഇവൻ സ്പെഷ്യാലിറ്റി ഓഫ് നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഓൾ കൈൻഡ് ഓഫ് ഫുഡ് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയും. ഓക്കേ, അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് പോണോളോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. യു ആർ വെൽക്കം. അമ്മാമ്മയും കൊച്ചുമോനും നമ്മളോട് വിട പറയാണ്, ദുബോയോട് വിട പറയാണ്. അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് എന്തായാലും അനുഗ്രഹം കിട്ടി. അപ്പൊ ഇനിയും ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അമ്മാമ്മയും കൊച്ചുമോനും നമുക്ക് സന്തോഷം പകർന്നു തരാൻ മുന്നോട്ട് പോകട്ടെ. മുന്നോട്ട് പോകാനുള്ള എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരോടും ഇവിടെ പറയണു, അമ്മാമ്മ ഒരു ടാറ്റ ഉണ്ട് കൊടുത്തേ, നമ്മള് സൈനിങ് ഓഫ് ആണ്ടാ. അമ്മാമ്മി എല്ലാവർക്കും ഒരു അല്പസന്തോഷം. ബൈ.